Hi, hello everyone. Welcome back. ഇന്നൊരു ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും പിന്നെ അതെങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് പെട്ടെന്ന് നോക്കാം. ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് പറഞ്ഞു തരാം ആ ടിപ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളതെന്ന്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഞാനിവിടെ 500 ml രണ്ട് പാക്ക് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാല്, പിന്നെ വേണ്ടത് ഫ്രൂട്ട് കസ്റ്റേർഡ് പൗഡറും, പിന്നെ 1 കപ്പ് പഞ്ചസാരയും, പിന്നെ മിൽക്ക് മെയ്ഡും ആണ്. മിൽക്ക് മെയ്ഡ് ഞാൻ 1 ടിന്ന് എടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ ആവശ്യമില്ല, ആവശ്യാനുസരണം മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് പൗഡർ ഒന്നൊരു ലിക്വിഡ് ഫോമിലാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാല് ചേർത്തിട്ടാണ് ഇതൊന്ന് ലിക്വിഡാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം കുറച്ച് പാലളവൊന്നുമില്ല, കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം, കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കസ്റ്റേർഡ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, 1 കപ്പ് പഞ്ചസാര, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം, നന്നായി മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിക്വിഡ് ഫോമിലാക്കി വെച്ച ഈ കസ്റ്റേർഡ് ഉണ്ടല്ലോ, മിൽക്കൊക്കെ മിക്സ് ചെയ്തിട്ട് ആക്കി വെച്ച കസ്റ്റേർഡ് 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടിപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനിവിടെ ബാച്ച് ബാച്ചായിട്ടാണ് ഈ കസ്റ്റേർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ആഡ് ചെയ്ത്, സെക്കൻഡ് ബാച്ചും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ ലംസ് ഉണ്ടോ അല്ല, കട്ട കുത്തി എവിടെയും നിൽക്കുകയില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, പെർഫെക്റ്റ് ആയിട്ടുള്ള കസ്റ്റേർഡ് തന്നെ കിട്ടും. ശേഷമാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഓഫ് ചെയ്യാൻ, നേരത്താണ് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുന്നത്. ഇനി നമ്മൾക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങയും ആപ്പിളും പിന്നെ ഉറുമാമ്പഴവും ചെറിയ പഴം കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നമ്മൾക്ക് ഏതാണോ, ഏത് ഫ്രൂട്ട്സ് ആണോ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നട്ട്സോ റേസിൻസോ, നമ്മൾക്ക് ഏതാണോ, കിവി ആണെങ്കിൽ കിവി, എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പപ്പായ ആഡ് ചെയ്യരുത്. പപ്പായ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇതൊക്കെ സെറ്റായി ഫ്രിഡ്ജിൽ വെച്ച് സെർവ് ചെയ്യാൻ നേരത്തെ മാത്രം നമ്മൾ സെർവിങ് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കഴിച്ചാൽ മതി. ആദ്യം തന്നെ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന നേരം ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്, കാരണം പപ്പായൻ്റെ ഒരു കയ്പ്പ് വരും. അപ്പോൾ ഇതിൽ ആകെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും, അപ്പോൾ അങ്ങനെ വേണ്ട. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ശേഷം ഞാൻ അത്യാവശ്യം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ 1/2 കപ്പ് കാഷ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റേസിൻസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, ബദാം ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാഷ്യൂസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2-3 hours എങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഓവനായിട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കിവിയോ, അങ്ങനത്തെ കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഈ ഐസ്ക്രീമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ തീരെ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയില്ല. പക്ഷേ കിവിയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ ഞാനിതിന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലൊന്ന് ഐസ്ക്രീം കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ശേഷം മാംഗോൻ്റെ സിറപ്പ് കൊണ്ടും കൂടെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആർക്കും ഈ കട്ട പിടിക്കാതെ തന്നെ ഫ്രൂട്ട് കസ്റ്റേർഡ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൊമലീഷ്യസ്.